ഇന്ത്യൻ സൂപ്പർ ലീഗ് 10th സീസണിലെ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കവേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ടീമുകൾ ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സൂപ്പർ ലീഗിലെ മികച്ച ടീമുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും മണിയറയിൽ ട്രാൻസ്ഫർ നീക്കം തകൃതിയായി നടത്തുന്നുണ്ട്. ഈ സീസൺ അവസാനിക്കുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിരവധി താരങ്ങളുടെ കരാറാണ് അവസാനിക്കുന്നത്. ഇതിൽ നിരവധി താരങ്ങൾ ടീം വിടുമെന്ന റിപ്പോർട്ടുകൾ ശക്തമായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ക്രൊയേഷ്യൻ ഡിഫൻഡർ മാർക്കോ ലെസ്കോവിച്ച് ഈ സീസൺ കഴിയുന്നതോടെ ടീം വിടുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ സൂപ്പർ താരമായ ഡിമിത്രിയസ് ഡയമന്റകോസും ഈ സീസൺ അവസാനത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് വിട പറയുമെന്നാണ് റിപ്പോർട്ടുകൾ. കരാർ പുതുക്കാൻ ടീം മാനേജ്മെന്റ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഡയമന്റകോസ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം അടുത്ത സീസണിൽ തുടരാനുള്ള സാധ്യതകൾ കുറവാണ്. ബ്ലാസ്റ്റേഴ്സ് നൽകിയ ഓഫർ കൂടാതെ ISL നിന്നുള്ള മറ്റു ടീമുകളുടെ ഓഫറുകളും ഡിമിത്രിയോസിന് മുന്നിലുണ്ട്. ഇതിൽ മുംബൈ സിറ്റിയാണ് ഗ്രീക്ക് താരത്തിന് വൻ ഓഫർ നൽകിയിരിക്കുന്നത്. മുൻപും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ മുംബൈ സ്വന്തമാക്കിയിട്ടുണ്ട്. ISL സാമ്പത്തിക പ്രതിസന്ധിയില്ലാത്ത ടീമുകളിലൊന്നാണ് മുംബൈ സിറ്റി. ഇതേസമയം FC ഗോവയുടെ മൊറക്കൻ സൂപ്രതാരമായ നോഹോ സദോയിയെ 2 വർഷത്തെ കരാറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.